മനുഷ്യന്മാരുടെ കുഴപ്പം ഇതൊക്കെ തന്നെ പപ്പേട്ട. കാർത്ത് വീട് നന്നായിട്ട് നോക്കും, വീട്ടുജോലിയൊക്കെ ചെയ്യും, എല്ലാവരെയും നന്നായി സ്നേഹിക്കാനും മനസ്സുണ്ട്. ആ പക്ഷേ അത് തിരിച്ചറിയാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങളൊക്കെ അറിഞ്ഞോ വക്കീൽ സാറേ? അറിഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ഇനിയിപ്പോ ഇതെങ്ങനെ പരിഹരിക്കും സാറേ? എനിക്കറിയില്ല. അരുണ ഇവിടെ ഒരു തീരുമാനം എടുക്കേണ്ടത്. അരുൺ സാറ് വിവരം അറിഞ്ഞോ? ഞാനങ്ങോട്ട് പോയില്ല, അവനെ വിളിച്ചതുമില്ല. അവന്റെ അമ്മയേതായാലും വിളിച്ച് വിവരം പറയാതിരിക്കില്ല. ഈ അപ്പച്ചി എങ്ങനെ ഒന്ന് ഒതുക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. അതങ്ങനെ ഒതുങ്ങുന്ന ഇനമല്ല ദീപ. കല്യാണം നടത്താൻ ഒരു ക്ലൈമാക്സ് ഉണ്ടായിരുന്നു. മണ്ണെണ്ണയൊഴിച്ച് അപ്പച്ചി സ്വയം കത്തിത്തീരാൻ പോയതായിരുന്നു അതിന്റെ അവസാനം. അതുപോലെ ഇതിനും ഒരു ക്ലൈമാക്സ് ഉണ്ട്. പിന്നിപ്പോ കണ്ണേട്ടൻ ജയിലിൽ നിന്ന് വന്നതുകൊണ്ട് കാർത്തൂനൊപ്പം നിൽക്കാൻ ഒരാൾ കൂടിയായി. കണ്ണനൊരിക്കലും അങ്ങനെ ഒരു വീട്ടിലേക്ക് കാർത്തൂനിന് വിടില്ല. ഇവിടെ അരുണിന് വീണ്ടും അപ്പച്ചിയെ ധിക്കരിച്ചേ പറ്റൂ. എങ്കിലേ കാർത്തൂനും അരുണും ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂ. ഒന്നുകിൽ അപ്പച്ചി അല്ലെങ്കിൽ ഭാര്യ, രണ്ടിലൊന്ന് അവൻ തീരുമാനിക്കണം. എന്തായാലും ഞാൻ അവനൊന്ന് കാണട്ടെ. വക്കീല് പറഞ്ഞു തന്നെ ശരി. അരുൺ സാറിനെ ഇനി ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അമ്മ, ഞാനവിടെ വിളിച്ചായിരുന്നല്ലോ. എന്നിട്ട് അമ്മ എന്താ ഫോൺ എടുക്കാതിരുന്നേ? അയാളെ വിളിച്ചപ്പോ സ്വിച്ച് ഓഫാ. മൊബൈലൊന്നും ഓണാക്കാൻ പറയാൻ വേണ്ടി വിളിച്ചതാ. അപ്പൊ കാർത്തു നിന്നെ വിളിച്ചില്ലേ മോനെ? ഇല്ല, എന്തൂറ്റി? നീ എല്ലാം അറിഞ്ഞു എന്ന് കരുതിയാ ഞാൻ വിളിച്ചത്. അതും എല്ലാരും അങ്ങോട്ടൊന്ന് മാറിയപ്പോ. എന്ന് വെച്ചാ വിളിക്കരുതെന്ന് തറപ്പിച്ച് പറഞ്ഞിരിക്കോ ദേവ? അമ്മ എന്താ പറ്റിന്ന് പറ. കാർത്തുവിന്റെ ഏട്ടൻ കണ്ണൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ടാ വന്നത്. വന്നപ്പോ കണ്ട കാഴ്ചയോ? കാർത്തൂന് ദേവം മുടിക്ക് കുത്തിപ്പിടിച്ച് പുറത്തേക്ക് തള്ളുവായിരുന്നു. അതെന്തിനാ അപ്പച്ചി അങ്ങനെ ചെയ്തേ? അതിന് കാരണക്കാരൻ നീയല്ലേ? ദേവ പാമ്പുകടിയേറ്റ് ഹോസ്പിറ്റലിൽ കടന്നപ്പോ നിങ്ങൾ പോയി കണ്ട ഡോക്ടറിൽ നിന്ന് സത്യങ്ങളൊക്കെ അറിഞ്ഞു. പിന്നെ അവള് ക്ഷമിക്കുവോ? എന്നിട്ട് കാർത്തു ഇപ്പോ അവളെ അവളുടെ ഏട്ടം കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവരും അയാളോട് പറഞ്ഞത് കാർത്തു ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നല്ലേ, അത് കാണാനാ വന്നത്. അപ്പൊ കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ട അയാൾക്ക് സഹിക്കുവോ? ഞാനിപ്പോ തന്നെ കാർത്തുവിനെ കാണാം. കാണുന്നതൊക്കെ കൊള്ളാം, കണ്ണന്റേതൊന്നും വാങ്ങിക്കരുത്. കണ്ണേട്ടൻ എന്നെ തല്ലി നീക്കി തല്ലിക്കോട്ടെ, എന്നാലും എനിക്ക് കാർത്തുവിനെ കണ്ടേ പറ്റൂ. ഇനി നിന്റെ കൂടെ കാർത്തുവിനെ വിടുവാണെങ്കിൽ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട, കൊണ്ടുവന്നാ അത് വലിയ പ്രശ്നമാവും. വേണ്ട, ഞങ്ങൾ ഇവിടെ ഒരു വീടെടുത്ത് താമസിച്ചോളാം. എല്ലാം സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഹലോ, ഹലോ മോനെ. കണ്ണേട്ടൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെന്നറിഞ്ഞു. അമ്മയാണോ വിളിച്ചു പറഞ്ഞേ? അതെ. എന്നെ പുറത്തിറക്കാൻ വേണ്ടി അരുൺ ഒരുപാട് ബുദ്ധിമുട്ടിയെന്ന് എനിക്കറിയാം. അതൊന്നും ഓർക്കാതെയല്ല പുറത്തിറങ്ങിയ ദിവസം അറിയിക്കാതിരുന്നത്. അല്ല,
അതുകൊണ്ട് അറിയാനുള്ളതൊക്കെ അറിയാനും കഴിഞ്ഞു. അപ്പച്ചിയുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ല, പിന്നെ നമ്മള് മാറിയ നിവൃത്തിയുള്ളൂ. അങ്ങനെ അരുണ് മാറാൻ പറ്റുമോ? അതിനുള്ള ചങ്കൂറ്റമുണ്ടോ? നമ്മുടെ ഇഷ്ടം മാത്രം നടത്തിയാ പോരാ, അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടോ എന്ന് ചിന്തിക്കണം. കണ്ണേട്ടൻ പറഞ്ഞു ശരിയാ. ആ സമയത്ത് കാർത്തുവിനെ കിട്ടണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറം ഞാനൊന്നും ചിന്തിച്ചില്ല. അരുണിന്റെ വീട്ടിൽ കാർത്തു ജോലി കയറിയായി നിന്നപ്പോ തന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയതാ. ഞാനും പരോളിലിറങ്ങിയപ്പോ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാ. അതുകൊണ്ടാ മോൾ ഈ ബന്ധം വേണ്ടെന്ന് തറപ്പിച്ചു പറഞ്ഞത്. എന്നാ ദൈവത്തിന്റെ തീരുമാനം മറിച്ചായതുകൊണ്ട് അരുണിന്റെ താലി കാർത്തുവിന്റെ കഴുത്തിൽ വീണു. എന്നിട്ട് മോള് പറഞ്ഞതാ ആ താലി കഴുത്തിലിട്ടുണ്ട് ഈ ജന്മം മുഴുവൻ ജീവിച്ചോളാന്ന്. അല്ലേ? അവിടെയും പക്ഷെ അരുൺ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം കാണിച്ചു. ഞങ്ങള് ഇവിടെ ഒരു വാടക വീട് എടുക്കാം, എന്നിട്ട് ഒന്നിച്ച് താമസിച്ചോളാം. അതുകൊള്ളാം. അപ്പച്ചി അറിഞ്ഞിട്ടായിരിക്കോ അതോ അറിയാതായിരിക്കോ ഒന്നിച്ച് താമസിക്കാൻ പോകുന്നത്? രഹസ്യമായിട്ട് അല്ലേ? അരുണിന്റെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുന്ന അപ്പച്ചി എന്തായാലും അത് മനസ്സിലാക്കും. അപ്പോ അരുൺ എന്ത് തീരുമാനമെടുക്കും? വെട്ടുപോത്തിനെ പോലെ വരുന്ന അപ്പച്ചിയെ ആട്ടിപ്പായിക്കോ അതോ അപ്പച്ചിയുടെ ആജ്ഞകൾ അനുസരിക്കോ? അരുണേ, ഞാൻ കൊച്ചാക്കാൻ വേണ്ടി ചോദിച്ചതല്ല, ഇത്രയും നാളത്തെ സംഭവങ്ങൾ അറിയാവുന്നുണ്ടോ ചോദിച്ച? എനിക്ക് ഒരു വിശ്വാസമില്ല അരുൺ പറയുന്നതിനകത്തൊന്നും. നിങ്ങളൊരു നല്ല ചെറുപ്പക്കാരനെ, ഇതുപോലെ നന്മയുള്ള ഒരാളെ എവിടെയും കാണാനും പറ്റില്ല. അല്ല, അതൊന്നുകൊണ്ട് മാത്രാ എന്റെ ഭാര്യയും കുഞ്ഞും സുഹൃത്തുക്കളും ഒക്കെ ഇപ്പോഴും അല്ലല്ലില്ലാതെ ജീവിക്കുന്നത്. അതിന്റെ നന്ദിയും സ്നേഹവും ഒക്കെ എന്നും ഉണ്ടാവും. എന്നാ കാർത്തു ഒന്നിച്ചുള്ള ജീവിതം ഇനി നടക്കുമെന്നറിയില്ല. കാർത്തുവിനെ വിളിക്കാൻ വന്നതാണോ? ഒരു ഭർത്താവെന്ന നിലയിൽ അതിനുള്ള അവകാശമുണ്ട്. അകത്തുണ്ടാള്, പോയി വിളിച്ചോ. അവള് വരികയാണെന്നുണ്ടെങ്കിൽ അരുണിനെ കൊണ്ടുപോവാ. എനിക്കെന്റെ കുഞ്ഞൊരു ഭാരമല്ല, ഇപ്പോഴും അവരെ പോറ്റാനുള്ള ആരോഗ്യമുണ്ട്. അല്ല, ഇനിയിപ്പോ ഞാൻ ചെലവിന് കൊടുത്തില്ലെങ്കിലും എന്റെ ഭാര്യയും കാർത്തും മോളും ഒക്കെ ജീവിച്ചോളും. കുടുംബനാഥനില്ലെങ്കിലും എങ്ങനെ പിടിച്ചു നിൽക്കാമെന്ന് അവര് മനസ്സിലാക്കി കഴിഞ്ഞു, എനിക്ക് തെളിയിച്ചു തോന്നും. പിന്നെ ഒരു കുടുംബം വേണോന്ന് തീരുമാനിക്കേണ്ടത് കാർത്തുവ. ഇവിടെ തെറ്റിയത് ഒരാള് മാത്ര, അതിന്ന് ഞാൻ ഓടി ഒളിക്കില്ല. കണ്ണേട്ടൻ പറഞ്ഞ പോലെ എല്ലാവർക്കും നന്മയെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ വേണമെന്ന് ആഗ്രഹിച്ച പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടി മാത്ര കുറച്ച് സ്വാർത്ഥത കാണിച്ചേ. അതുകൊണ്ട് തന്നെ കാർത്തുവിന് ഒരുപാട് വേദനിപ്പിക്കേണ്ടിയും വന്നു. ഞാൻ കാർത്തുവിനൊന്ന്, ഇത്രയും സംഭവങ്ങളുണ്ടായി, എന്നിട്ടും എന്നെ ഒന്ന് വിളിച്ചറിയിക്കാൻ തനിക്ക് തോന്നിയില്ലല്ലോ. വിളിക്കണ്ടെന്ന് കണ്ണേട്ടൻ പറഞ്ഞു. എന്നാലൊന്ന് വിളിക്കണ്ടോ? അമ്മ പറഞ്ഞപ്പോഴാ സംഭവങ്ങളൊക്കെ അറിയുന്നെ. പപ്പേട്ടനതുകൊണ്ടായിരിക്കും ഇന്ന് ചോറ് കൊണ്ടുവരാനിരുന്നല്ലേ. അയ്യോ, അപ്പൊ സാറ് ഭക്ഷണം കഴിച്ചില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ജീവിതം താറുമാറായി നിൽക്കുമ്പോ ആർക്കും ആഹാരത്തോട് ആർത്തി കാണില്ല. ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുപോകാനാ വന്നത്.
കണ്ണാട്ടൻ ജയിലിൽ നിന്ന് വന്നപ്പോ താനീ രീതിയിൽ ഇവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിന് മനസ്സ് വേദനിപ്പിക്കില്ലേ? കണ്ണേട്ടന് ഒരു കുഴപ്പമില്ല ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ. എന്താ തന്റെ തീരുമാനം? ഞാൻ എന്തിനാ സാറേ വരുന്നത്? അത് രണ്ടു കൂട്ടർക്കും വേദനയായിരിക്കും. ആ വീട്ടിന് ചേർന്ന മരുമോളല്ല ഞാൻ. ആയിരിക്കാം, പക്ഷെ എനിക്ക് ചേർന്ന ഭാര്യയാണ് താൻ. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വാടക വീട് എടുത്ത് താമസിക്കാം. എത്ര നാള്? അപ്പച്ചി അറിഞ്ഞു വരുന്നത് വരെ. അത് കഴിഞ്ഞ വീണ്ടും രണ്ടാളും രണ്ട് സ്ഥലത്തായി. അതുകൊണ്ട് ഞാനില്ല. അപ്പൊ താൻ വരുന്നില്ലേ? ഇല്ല. കണ്ണേട്ടൻ വന്നപ്പോ സാറിന് വേണ്ടെന്ന് വെച്ചെന്ന് കരുതരുത്. വേറെ ഒരു മാർഗവും ഇല്ലാത്തോണ്ടാ. അറിയാത്തും കേൾക്കാത്തും കാര്യത്തിന് തല്ലുന്നതും വഴക്ക് പറയുന്നതൊക്കെ. ആ വീട് നന്നായി നോക്കി ഒരു വേലക്കാരിയെ പോലെ കഴിഞ്ഞോളാന്ന് പറഞ്ഞെങ്കിലും അപ്പച്ചിക്കും സാറിന്റെ ഏട്ടത്തിക്കും ഒന്ന് എന്നെ വേണ്ട. എവിടെ ആവുമ്പോ എല്ലാവരും ഉണ്ട്. പിന്നെ കടയിൽ പോയാ ഇഷ്ടം പോലെ പണിയും. തൽക്കാലം ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോയിക്കോളാം. അപ്പൊ എന്റെ കാര്യം? സാറിന് എപ്പ വേണമെങ്കിലും ഇവിടെ വരാം, എന്നെ കാണാം. എന്റെ മനസ്സില് സാറിനോടുള്ള സ്നേഹത്തിന് ഒരു കോട്ടം തട്ടില്ല. വിളിച്ചോണ്ട് പോകാനാ ഞാൻ വന്നത്. തനിക്ക് താല്പര്യമാണെങ്കിൽ കൂട്ടിക്കൊണ്ട് പോകാൻ കണ്ണാട്ടൻ പറഞ്ഞു. സാരില്ല, സ്വന്തം ഭാര്യയ്ക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം കൊടുക്കാതിരുന്നിട്ട് വന്ന് വിളിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ശരിടോ, ഞാൻ പോവാ. മനസ്സുകൊണ്ട് കരയാടോ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? മോൾ അങ്ങനല്ലേ പറയൂ? കാരണം മോക്ക് ഇവിടെ കിട്ടുന്ന സമാധാനം അവിടെ കിട്ടുന്നില്ലല്ലോ. അരുണിനെയും അരുണിന്റെ അമ്മയൊക്കെ അവക്ക് ജീവനാ. എന്നാ ചെയ്യാത്ത കാര്യങ്ങൾക്കൊക്കെ വെറുതെ അരുണിന്റെ അപ്പച്ചിയും ഏട്ടത്തിയും ഒക്കെ കാരണത്തിന് വിമർശിക്കുക. അത് സംസാരത്തിലൂടെ മാത്രമല്ല, ചില നേരത്ത് ദേഹത്ത് കൈവയ്ക്കുന്നുണ്ട്. ശരീരം നോവിക്കുന്നത് തെറ്റല്ലേ? അരുണിന്റെ ഏട്ടനൊരാളല്ലേ, പ്രായത്തിന്റെ പക്വത എങ്കിലും ആയക്കൊന്ന് കാണിച്ചൂടെ. ഏട്ടൻ ഒരിക്കലും എനിക്കൊപ്പം നിൽക്കില്ല. സ്വന്തം കാര്യം മാത്രം നോക്കുന്നൊരു ഏട്ടനാ എനിക്കുള്ളത്. ഓ, അപ്പൊ എന്റെ അനിയൻ അവിടുത്തെ ഏട്ടനാ അല്ലേ? എന്ന് വേണമെങ്കിൽ പറയാം. അരുണിന്റെ സ്വത്തും പണം ഒന്നും കാർത്തൊന്നും വേണ്ട. ജീവിക്കാൻ ഒരു അവസരം, അത് മാത്രം മതി. ജയിൽപ്പുള്ളിയായ എന്നെ കള്ളനും കൊലപാതകയൊക്കെ ആയിട്ടാ അവര് കാണുന്നത്. രാത്രി കാത്തു വാതിൽ തുറന്നവരും ഞാൻ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് മോള് പറഞ്ഞു. ഇനി അരുണിന്റെ വീട്ടിൽ ഒരു മോഷണം നടന്നാ അത് എന്റെയും കാർത്തുവിന്റെ ഒക്കെ തലയിലാവുന്നർത്ഥം. അങ്ങനെയുള്ളപ്പോ തിരിച്ചു വരാത്തതല്ലേ അരുണെ നല്ലത്. അരുണിനാണെങ്കിൽ ഒരു പരിധി കൂടുതൽ അപ്പച്ചിയോട് വഴക്കിടാനും പറ്റില്ല. അത്രയ്ക്ക് അപ്പച്ചി അരുണിന് ഭയ. ഞങ്ങള് ധർമ്മസങ്കടത്തിൽ അരുണെ. അരുണിനെ പോലൊരു ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടിക്ക് കിട്ടുന്നത് അത് അവളുടെ ഭാഗ്യമാ. എന്നാ നിങ്ങൾക്കൊന്നിച്ച് ജീവിക്കാനും പറ്റുന്നില്ല. ഇവിടെ അമ്മായിയമ്മ പോരല്ല, അപ്പച്ചിയാണ് പോരുകാരി. അവിടെ ഞാൻ നിസ്സഹായനാ. ഞാൻ മാത്രല്ല, കാർത്തൂനെ സ്നേഹിക്കുന്ന എല്ലാരും. അപ്പച്ചി പിണങ്ങി മാറുകയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നാ സ്വന്തം വാശി നടന്നില്ലെങ്കിൽ മരണത്തെപ്പറ്റി ചിന്തിക്കുന്ന ആളെ
ഭയന്നല്ലേ പറ്റുള്ളൂ. എന്റെ കാർത്ത് കാരണം ഒരിക്കലും അരുണിന് അരുണിന്റെ അപ്പച്ചിയെ നഷ്ടപ്പെടാൻ പാടില്ല. അപ്പച്ചി ആഗ്രഹിക്കുന്ന പോലെ മാളവിന് വിവാഹം കഴിക്കാൻ എനിക്ക് കഴിയില്ല കണ്ണേട്ട. ഇനി കഴിഞ്ഞാലും കാർത്തുവിന് പരാതിയില്ല ഞങ്ങൾക്കും. ഗതികേട് കൊണ്ടാണ് അരുൺ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ പിന്നെ അപ്പച്ചയല്ല ഞാനായിരിക്കും മരണത്തെപ്പറ്റി ചിന്തിക്കുന്നത്. ഒരു മനുഷ്യന് ഒറ്റ ജീവിതമുള്ളു കണ്ണേട്ട. അത് മറ്റുള്ളവരുടെ മുമ്പിൽ പണയം വെച്ച് ജീവിക്കേണ്ടി വരുവാണെങ്കിൽ അതവന്റെ പരാജയം തന്നെ. ഒരിക്കലും മരണത്തെപ്പറ്റിയൊന്നും അരുണിനെ പോലൊരാൾ ചിന്തിക്കരുത്. ജീവിതം പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു എന്ന് കരുതിയ ഒരാളാ ഞാൻ. അവിടുന്നാ ഇപ്പൊ പിടിച്ചു കയറിയിരിക്കുന്നത്. കടയിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്തിട്ട് എന്നെ പോലീസുകാരെ കൂട്ടിക്കൊണ്ടുപോയപ്പോഴേ ഞാനും മരണത്തെപ്പറ്റി ചിന്തിച്ചതാ. എന്നാ ദൈവത്തിന്റെ മുമ്പിൽ തെറ്റുകാരനല്ലാത്തതുകൊണ്ട് അതിനൊക്കെ പരിഹാരം ഉണ്ടാവുമെന്ന് കരുതി പിടിച്ചു തന്നു. അതുകൊണ്ടിപ്പോ എന്നെ ജയിൽപുള്ളിയായിട്ടും കഞ്ചാവ് കച്ചവടക്കാരനായിട്ടൊക്കെ കണ്ട ഈ നാട്ടിലെ ചില ആൾക്കാരെങ്കിലും ഇപ്പോ ഞാൻ നിരപരാധിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കരണമാമ പിടിക്കപ്പെട്ടവരെ. ഹാ, നമ്മുടെ സമയമാകുമ്പോഴത്തേക്ക് എല്ലാ അനുകൂലമായിട്ട് വരും. പക്ഷേ കാത്തിരിക്കാനുള്ള മനസ്സുണ്ടാവണം. ക്ഷമയും കാർത്തു എനിക്കിപ്പം വരണ്ട. എനിക്ക് ഇവിടെ വന്ന അയാളെ കണ്ടൂടെ. അതിനാരും തടസ്സമല്ല. അരുണാണ് ഈ വീട് ഞങ്ങൾക്ക് വാടകയ്ക്ക് എടുത്തു തന്നത്. തട്ടുകടയും പശുക്കളും ഒക്കെ തനിക്ക് സ്വന്തമാണ്. അതുകൊണ്ട് ഈ ജന്മം തീരില്ല ഞങ്ങൾക്ക് അരുണിനോടുള്ള കടപ്പാട്, പ്രത്യേകിച്ച് എനിക്ക്. എന്റെ തണലിൽ മാത്രം ജീവിച്ചവർ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരായെങ്കിൽ അത് അരുണിന്റെ സഹായം കൊണ്ട് മാത്രാ. പിന്നെ ഇവിടെ ഞാനും നിസ്സഹായനായി പോയി അരുണെ. അതുപോലെ അരുണിന്റെ അപ്പച്ചി കാർത്തൂനോട് പെരുമാറുന്നത്. ഒരു ജോലിക്കാരിയുടെ സ്ഥാനം പോലും അവിടെ കാർത്തൂനില്ല. സ്വന്തം ജീവൻ വരെ അപകടത്തിലാണെന്ന് മനസ്സിലായ ആർക്കെങ്കിലും പിന്നെ അവിടെ കടിച്ചു തൂങ്ങാൻ പറ്റുമോ? അതറിയാവുന്ന ബന്ധുക്കൾ അവളോട് അവിടെ നിൽക്കാൻ പറയൂ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കണ്ണേട്ട. 100% നിങ്ങളുടെ ഭാഗത്താ ശരി. എങ്കിലും കാർത്തുവുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ എന്നെ കൊണ്ട് എന്തൊക്കെ കഴിയോ അതൊക്കെ ഞാൻ ചെയ്യും. കാർത്തുവിനെ പോലെ ഒരു പെൺകുട്ടിയായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നത് അയാളേക്കാൾ ഉപരി എന്റെ ഭാഗ്യം. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. അതുപോലെയായിരുന്നു സാറിന്റെ അപ്പച്ചിയുടെ പ്രകടനം. കണ്ണേട്ടൻ ജയിലിൽ നിന്ന് വന്നത് കാർത്തൂന്റെ ചിരിച്ച മുഖം കാണാനാ. അപ്പോഴാ മുടിക്ക് കുത്തിപ്പിടിച്ച് തള്ളുന്ന കണ്ടേ. അത് കണ്ണേട്ടൻ പറയാതെ വന്നോണ്ട് അങ്ങനെ സംഭവിച്ച. അല്ലെങ്കിൽ ആ സമയത്ത് അങ്ങനെ ഒരു രംഗം ഞാൻ ഒഴിവാക്കിയാനെ. സാറിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും സാറേ? അന്നത്തെ ദിവസം ചിലപ്പോ കണ്ണ കാണേണ്ടത് കാണില്ലായിരിക്കാം. എന്നാ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവനെല്ലാം തിരിച്ചറിയും, അല്ലെങ്കിൽ അറിയിക്കും സാറിന്റെ അപ്പച്ചി. ഇവിടെ സാറിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. കല്യാണം നടത്താൻ കാട്ടിയ ബുദ്ധി ഇവിടെ വേണം സാറേ. വെറുതെ താലി കെട്ടിക്കൊടുത്തോണ്ട് മാത്രം കാര്യമില്ല, ഒന്നിച്ച് ജീവിക്കാനും കഴിയണം. എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് കരുതിയ വീട്ടിലേക്ക് പോകുന്നത്. എന്നാ അപ്പച്ചിന്റെ മുമ്പിൽ എത്തുമ്പോ ഉള്ള എല്ലാം വീഴുന്നു. അതാ ഇപ്പൊ സംഭവിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സാറേ. കണ്ണന്റെ നിലപാട് തന്നെ ശരി. അവിടെ കിടന്ന് കാർത്തു ഇങ്ങനെ നരയിക്കുന്നതിനേക്കാൾ നല്ലത് കണ്ണനിങ് വന്ന സ്ഥിതിക്ക് അവനൊപ്പം താമസിക്കുന്നതാ. കാർത്തുവിനെ അതാ ഇഷ്ടമെന്ന് അവളോട് സംസാരിച്ചപ്പോ എനിക്ക് തോന്നി. അത്രയ്ക്ക് ഭയത്തോടെയാ സാറിന്റെ വീട്ടില് ഓരോ ദിവസവും കാർത്തു കഴിച്ചുകൂട്ടിയത്.
ചെയ്യാത്ത കുറ്റത്തിന് ദ്രോഹിച്ച ആർക്കെങ്കിലും സന്തോഷം ഉണ്ടാകൂ സാറേ? നാഗങ്ങൾ പോലും സാറിന്റെ അപ്പച്ചി കണ്ണുറക്കാൻ പ്രേരിപ്പിച്ചു. എന്നാലും അതിനൊന്നും വലിയ വില കൊടുത്തില്ല സാറിന്റെ അപ്പച്ചി. അവർക്ക് അവരുടെ വാശി മാത്രമേ ഉള്ളൂ. പിന്നെ കൂടെ നിന്ന് ഏഷ്ണി പറയുന്ന ഒരു മോളുണ്ട് വീട്ടില്. സത്യം പറഞ്ഞ മടുത്തു. എല്ലാം മടുപ്പ് മാറും. സാർ ഒന്ന് സ്റ്റേണായാ മതി. അതിന് സാറിന് പറ്റില്ല എന്നറിയാം. അങ്ങനെ ഒരു ബന്ധമാ സാറും അപ്പച്ചി തമ്മിൽ. അത് അറിഞ്ഞു വെച്ചിട്ട് കാർത്തൂനെ കല്യാണം കഴിച്ച സാർ ചെയ്ത് തെറ്റ് അത് ഞാൻ എപ്പോഴും പറയും. അത് 100% സത്യം. പക്ഷെ എനിക്ക് കാർത്തൂനെ ഇനി കളയാൻ പറ്റില്ല. അത് ആരെ കളഞ്ഞാലും ശരി. അങ്ങനൊരു വാശി വരണം പപ്പേട, എങ്കിലേ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കൂ. എന്തായാലും നമുക്ക് കണ്ണനെ ഒന്ന് കാണാം. രണ്ടുപേരും ഇങ്ങനെ വാശിയിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. കണ്ണന്റെ മനസ്സിലെന്താന്ന് ചോദിച്ചു നോക്ക്. ഇക്കാര്യത്തിൽ നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നുകിൽ കാർത്തൂന് നന്നായിട്ട് അരുണിനോടൊപ്പം ജീവിക്കാൻ പറ്റണം, അല്ലെങ്കിൽ കാർത്തു എനിക്കൊപ്പം നിൽക്കും. ഞങ്ങൾ അരുൺ സാറോട് പറയാമെന്നൊക്കെ പറഞ്ഞു, എങ്കിലും സാറിനോടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ല, ഇതൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഓർക്കേണ്ടതല്ലേ?